നമസ്കാരം എല്ലാവർക്കും. എഡിഹബ് മലയാളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതുമയുണ്ട്. നമ്മളൊരു പരീക്ഷണമല്ല, പക്ഷേ ഇന്ന് ചെയ്യാൻ പോകുന്ന ആ ഒരു വീഡിയോയ്ക്ക് അത്രത്തോളം പ്രാധാന്യം അർപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോയ്ക്ക് മുമ്പിൽ വരാതെ ഇതുപോലത്തെ സ്റ്റോക്ക് ഫോട്ടോസും സ്റ്റോക്ക് വീഡിയോസും ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ അധികം ഒന്നും താമസിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ഈ ഒരു വഴിയിൽ ഒരു മെഡിക്കൽ ഫീൽഡിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്. ഒരു ഡോക്ടർ, ഒരു നേഴ്സ്, കാരണം അവർ നമ്മൾക്ക് നൽകുന്ന ഓരോ സമയവും, അവർ നമ്മൾക്ക് നൽകുന്ന കരുതൽ, നമ്മുടെ സർക്കാരിനൊപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ടത് നമ്മുടെ നേഴ്സും ഡോക്ടേഴ്സുമാണ്. കാരണം ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ നമ്മളെ ഓരോരുത്തരെയും കൈപിടിക്കാനും അതിനോടൊപ്പം തന്നെ നമ്മളെ ശുശ്രൂഷിച്ച ഓരോ ഡോക്ടറും ഓരോ നേഴ്സിനുമാകട്ടെ ഇന്നത്തെ ഓരോ കൈയടി നമുക്ക് നൽകാം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു MBBS ഇല്ലാതെ എങ്ങനെ ഒരു ഡോക്ടറാകാം എന്നുള്ളതാണ്. നമ്മളുടെ തമ്മിലൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിരുന്നു. അപ്പോൾ അധികം ഒന്നും പറയാൻ ഞാൻ ഇങ്ങനെ മെനക്കെടുന്നില്ല, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. MBBS ഇല്ലാതെ ഡോക്ടറാകാം. MBBS അഥവാ ബാച്ചിലർ ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് സർജറി ഇല്ലാതെ തന്നെ ഒരു ക്വാളിഫൈഡ് ഡോക്ടറാകാൻ നമ്മൾക്ക് സാധിക്കും. ഒരു ഡോക്ടറാകുക എന്നുള്ളത് ദൈവത്തിൻ്റെ കയ്യൊപ്പോടുകൂടിയ ഒരു അനുഗ്രഹീയ തൊഴിലാണ്. അതിനോടൊപ്പം തന്നെ തൊഴിലെന്നതിനേക്കാളപ്പുറം മറ്റുള്ളവർക്ക് രോഗമുക്തി നേടിക്കൊടുക്കുന്നതിലൂടെ അവരുടെ ആരെങ്കിലുമൊക്കെ ആകാനും മനസ്സിലൊരു ഇടം പിടിക്കാനും പ്രാർത്ഥനയേക്കാൾ പിൻബലം വേറെ ഒന്നുമില്ലെന്ന് മനസ്സിലാക്കുന്ന ഓരോ ഡോക്ടേഴ്സും നമ്മളെ ചികിത്സിക്കുന്നു, നമ്മളെ ഓരോരുത്തരെയും കരുതുന്ന ആൾക്കാരാണ് ഓരോ ഡോക്ടേഴ്സ്. ബിക്കമിങ് എ ഡോക്ടർ ഈസ് ആൻ അമേസിംഗ് വൺ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. ഒരു ഡോക്ടറാകുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. ആയുധമേന്തിയ ദൈവത്തേക്കാൾ വലിയവനാണ് ഒരു വൈദ്യമറിയാവുന്ന ഡോക്ടർ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് ഞാൻ പറഞ്ഞത് ശരിയാവോ തെറ്റോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറഞ്ഞത് ഒരു ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഡോക്ടേഴ്സ് ഡേ ആയി ജൂലൈ 1 മാത്രമല്ല, ഏക്കാലവും അവർ ആദരിക്കപ്പെടേണ്ടവരാണ്. ഇനി ഞാൻ അധികം ഒന്നും പറയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. 5.5 വർഷം ദൈർഘ്യമുള്ള MBBS ഡിഗ്രി കോഴ്സിന് 400 കോളേജ് മാത്രമാണ് ഇന്ത്യയിലായിട്ടുള്ളത്. പക്ഷേ അതിൽ കേവലം 50,000 സീറ്റുകളാണ് മാത്രമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അവരുടെ സ്വപ്നം കണ്ടെത്താനോ ആ കോഴ്സ് തിരഞ്ഞെടുക്കാനോ കഴിയാതെ പോകുന്നു. ഇതേസമയം മെഡിക്കൽ പഠനങ്ങൾ കൂടുതൽ സമഗ്രമാക്കുന്ന വർഷങ്ങളിൽ നിങ്ങൾ ഭാരിച്ച സിലബസ് ഫീസ്, കഠിനമായ ഇന്റേൺഷിപ്പ്, ഇതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ തൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ മുതലേ താൻ മനസ്സിൽ കയറ്റിയ ഡോക്ടർ എന്ന സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നവരാണ് മിക്ക കുട്ടികളും. വീട്ടുകാർ അടിച്ചേൽപ്പിക്കുന്ന ഏതെങ്കിലും മേഖലയിലേക്ക് തിരിഞ്ഞു പോകുന്നു. എന്നാൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആകാനുള്ള ഒരേ ഒരു മാർഗ്ഗമല്ല MBBS എന്ന് പലർക്കും അറിയത്തില്ല. പ്രോമിസിംഗ് ആൻഡ് റിവാർഡിംഗ് ആയിട്ടുള്ള മറ്റ് നിരവധി ഓപ്ഷനുകളുണ്ട്. അഡ്വാൻസ് ടെക്നോളജിയിലൂടെ ഇത്തരം കോഴ്സുകൾ അതിവേഗം വളരുകയാണ്. ഹെൽത്ത് കെയർ കൂടുതൽ മെച്ചപ്പെടുത്തുവാനും പാരാമെഡിക്കൽ പ്രൊഫഷണലിനെയാണ് ഇവിടെ കൂടുതലായി ആവശ്യം വരുന്നത്. ആയുഷ് കോഴ്സ് പഠിക്കുക. AY ആയുർവേദ, യു യുനാനി, എസ് സിദ്ധ, എച്ച് ഹോമിയോപ്പതി. ഇപ്പോൾ സർക്കാർ റെഗുലറൈസ് ആയി ചെയ്യുന്ന പൂർണ്ണമായും പ്രൊഫഷണൽ കോഴ്സുകളായി അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് ആയുഷ് കോഴ്സുകൾ. MBBS ഇല്ലാതെ ഡോക്ടറാകാൻ ആയുഷ് കോഴ്സുകൾ പഠിക്കാം. ബാച്ചിലർ ഓഫ് ഹോമിയോപ്പതി മെഡിസിൻ ആൻഡ് സർജറി BHMS, ബാച്ചിലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി BAMS, ബാച്ചിലർ ഓഫ് യുനാനി മെഡിസിൻ ആൻഡ് സർജറി BUMS, ബാച്ചിലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ് BNYS. പഠനകാലാവധി 5 വർഷമാണ്. ഇന്റേൺഷിപ്പ് ഉണ്ട്, ശേഷം 3 വർഷം MD ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ അഡ്മിഷൻസ് കൂടുതൽ എളുപ്പമാണ്. ലെസർ ട്യൂഷൻ ഫീസ്, എൻട്രൻസ് എക്സാം എഴുതി അഡ്മിഷൻ നേടാൻ സാധിക്കും. NEET UG ഫോർ UG കോളേജസ്, AIA PGET ഫോർ PG കോഴ്സസ് അറ്റൻഡ് ചെയ്തിരിക്കണം. ഫ്രണ്ടിൻ്റെ ബോർഡ് എക്സാം പാസ്സായിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ബോർഡ്, ബയോടെക്നോളജി വിത്ത് ഇംഗ്ലീഷ് ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 50%, അതിനോടൊപ്പം തന്നെ SC ST OBCയിലുള്ളവർക്ക് 40%, PWD 45% മാർക്ക് വേണ്ടതായി വരുന്നത്. ഏതൊക്കെ സ്ട്രീം നമ്മൾ തിരഞ്ഞെടുത്താലും, നമ്മളിപ്പോൾ പറഞ്ഞ ഇത്രയും നീളത്തിലുള്ള സ്ട്രീം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ, MBBS വിട്ട് നമ്മൾ ആയുഷിലെ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ, നമുക്ക് ഓരോരുത്തർക്കും ഉള്ളിലെ ആറ്റിറ്റ്യൂഡ് ഇത്രത്തോളം ഉണ്ടാവണം നമ്മൾ ഈ പഠിക്കുന്ന കോഴ്സുകൾ നല്ല രീതിയിൽ നമുക്ക് പഠിക്കുവാനും, അതിനോടൊപ്പം തന്നെ നമ്മൾ ഇത് പഠിച്ചിറങ്ങി ഒരു ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളിലൂടെ ഓരോ രോഗികൾക്കും സൗഖ്യമുണ്ടാവാനുള്ള തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം.
അലോപ്പത്തിക് സയൻസിൽ 5 വർഷം BDS ബാച്ചലർ ഓഫ് ഡെൻ്റൽ സർജറി ഉണ്ട്. ഫലത്തിൽ ഡോക്ടർ തന്നെയാണ്. ഡെന്റിസ്റ്റ് 3 വർഷത്തെ MDS കോഴ്സിൽ ഓറൽ ഓർത്തോപെഡിക് പീഡിയോട്രിക് പ്രോസ്തറ്റിക്സ് ഓർ ഫേസിയൽ സർജറീസ്. ഡയറക്റ്റ് അഡ്മിഷൻ ലഭിക്കാവുന്ന പാരാമെഡിക്കൽ കോഴ്സുകളാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. പ്ലസ് ടുവിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണ് ഇത് അപേക്ഷിക്കാൻ കഴിയുന്നത്. നീറ്റ് എക്സാം നിർബന്ധമില്ല. പ്ലസ് ടു പാസ്സായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ചില മാനേജ്മെൻറ്റ് കോളേജുകളിൽ ക്രൈറ്റീരിയ ഡിഫറൻ്റ് ഉണ്ടാകുന്നതാണ്. ഒരു വളരെ വിരളമായി മാത്രമാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ ഫ്ലെക്സിബിളായത് ഒരു കോഴ്സാണ് പാരാമെഡിക്കൽ. ഫിസിയോതെറാപ്പി, BPT ആൻഡ് ഒക്കുപേഷണൽ തെറാപ്പി, BOT, 4.5 വർഷത്തെ ഈ ഒരു കോഴ്സ്. അതിനോടൊപ്പം തന്നെ അടുത്തൊരു കോഴ്സാണ് ബാച്ചലർ ഓഫ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി ആൻഡ് ഓഡിയോളജി, BSLPA. അതൊരു 4 വർഷത്തെ കോഴ്സാണ്. അടുത്ത ഒരു കോഴ്സാണ് BSc ഇൻ റേഡിയോളജി, ഒപ്റ്റിമെട്രി, മെഡിക്കൽ ലാബ്, ഓപ്പറേഷൻ തിയേറ്റർ, കാർഡിയാറ്റിക് ഡയാലിസിസ് ടെക്നീഷ്യൻ, പബ്ലിക് ഹെൽത്ത്, ന്യൂക്ലിയർ മെഡിസിൻ, ഓർത്തറ്റിക് ആൻഡ് പ്രോസറ്റിക് സ്പോർട്സ് സയൻസ്. അതെല്ലാം നമ്മളിപ്പോൾ പറഞ്ഞത് 3 വർഷം ദൈർഘ്യമുള്ള കോഴ്സുകളാണ്. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് അടുത്തൊരു മേഖലയെന്ന് പറയുന്നത് വെറ്റിനറി സയൻസ്. അത് 4 വർഷം BVSലൂടെ മൃഗഡോക്ടറാകാൻ നമുക്ക് സാധിക്കും. അടുത്തത് 6 വർഷം PharmD എടുത്താൽ ഡോക്ടർ ഓഫ് ഫാർമസി ആകാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ BA MA MSc ഇൻ സൈക്കോളജി പഠിച്ച് 2 വർഷം MPhil ക്ലിനിക്കൽ സൈക്കോളജി ആകാനും നമുക്ക് സാധിക്കും. അതിനോടൊപ്പം തന്നെ MBBS മാത്രമല്ല ഡോക്ടറാകാനുള്ള മാർഗമെന്ന് ഇനിയെങ്കിലും വിദ്യാർത്ഥികൾ തിരിച്ചറിയുക. ഡോക്ടറാകണമെന്ന് ആഗ്രഹിച്ചാൽ അത് സാധിച്ചെടുക്കുക. എല്ലാം ഫലത്തിലും സാമൂഹ്യ സേവനങ്ങൾക്കും ജനസേവനങ്ങൾക്കുമാണ് നമ്മൾ ഡോക്ടറാകുന്നത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഓരോരുത്തർക്ക് ഉണ്ടാവണം. നിങ്ങൾ ഈ കേൾക്കുന്ന ഓരോ കുട്ടികൾക്കും ഇത് മനസ്സിലായി, എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമാണ്, എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനോട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഇതിനെ കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്മുടെ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തരുന്നതായിരിക്കും. ഇനി ഒരു പുത്തൻ പുതിയ വീഡിയോ വരുന്നിടം വരെയും ബൈ.